സൈനികത്തെ കുറിച്ച് എനിക്ക് അങ്ങനെ മോശം അഭിപ്രായമില്ല. ഇത് നേരിട്ട് കാണുമ്പോഴുള്ള സ്വഭാവമാണ്. എന്താണ് പ്രശ്നമെന്നറിയില്ല. പലരും ലൊക്കേഷനോടെ പ്രശ്നം എന്നുണ്ട്. പുള്ളിയുടെ ഭാഗത്ത് നല്ല മനുഷ്യനായിരുന്നു. സാന്ത്വൻ ദിനേശ്വര പുള്ളിയുടെ ഭാഗത്തെ കുറിച്ച് കുറ്റംപറയാണ്. ശ്രീനാഥ് ഭാഷയ്ക്ക് ടിപ്പിക്കൽ പോർച്ചുഗീസ് ഗാങ്ങാണ്. അതിൻ്റെതായ ഒരു ഡിസിപ്ലിൻ ഇല്ലായ്മയും എല്ലാം ഉണ്ട്. മൂന്ന് മാസം കാണിക്കുന്നു. ഇതേ ജനറേഷൻ മോഡലും മമ്മൂട്ടിയെല്ലാം എഫ്സി മോഡലിലെ എന്തൊരു ഇന്ന സമയത്ത് വരണം, ആ സമയത്ത് വരും. ആ പ്രൊഡ്യൂസറിൻ്റെ അവസ്ഥ മനസ്സിലാക്കണം. പ്രൊഡ്യൂസർ എത്ര രൂപ ചിലവാക്കണം ജനറേഷൻ മനസ്സിലാക്കുന്നില്ല. കേട്ടു സൈനികം 1 കോടി രൂപയുടെ ചോദിച്ചു. ഇപ്പോൾ മോഡൽ മമ്മൂട്ടിയിൽ എത്ര വർഷം ശേഷമാണ് കോടിയിൽ വാങ്ങി തുടങ്ങിയത്. ഇവർ കയറുമ്പോൾ തന്നെ 1 കോടിയിൽ വേണമെന്ന് എന്ത് വരെയാണ് തോമസ് പറഞ്ഞാൽ അത് ബിയോണ എൻ്റെ നേരത്തെ ഉള്ളത്. ഇവർ ഇപ്പോൾ ഒരു സിനിമക്കാർ ആക്ടർ ആക്ട്രസ്മാർ വെച്ചാൽ സിനിമ മാർക്കറ്റ് ചെയ്യണം. അപ്പോൾ അവർക്ക് അവരുടെ അവർ ചെയ്ത ഭാഗം അവർക്ക് കാണാനുള്ള അധികം റൈറ്റ് ഉണ്ട്. അതൊരിക്കലും ഡിനൈ ചെയ്യാൻ പറ്റില്ല. അത് അവരെ വെച്ചാണ് ഇവർ മാർക്കറ്റിൽ കാശിലാക്കണം. അപ്പോൾ അവർക്ക് അവരുടെ ഒരു ഉത്തരവാദിത്തമുണ്ട്, അവരുടെ ആൻസൈറ്റി ഉണ്ട്, അവർ ചെയ്ത എന്താണ് മനസ്സിലാക്കാൻ. അത് സാന്ദ്ര തോമസ് പറഞ്ഞ വ്യൂ ഞാൻ നേരത്തെ ഉണ്ടായി, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതൊന്നും കുഴപ്പമില്ല. ശനി പറഞ്ഞാൽ എല്ലാ ഇതിപ്പോൾ അഭിനേതാക്കൾ ശാന്തി ദിനേശ് പറഞ്ഞ് കെട്ടിയാൽ അഭിനേതാക്കൾ എന്ത് തൊഴിലാളി ഇതുപോലെയാണ്. അങ്ങനെ ഒന്നുമല്ല. ഇവരെ വെച്ച് കാശുണ്ടാക്കുകയും ചെയ്യും, എന്നിട്ട് അവരോട് പുച്ഛം കാണിക്കുന്നത് അർത്ഥമൊന്നുമില്ല. ഇപ്പോൾ പണ്ട് ബുദ്ധിജീവികൾ പറയും ആക്ടേഴ്സ് പറഞ്ഞാൽ ഡയറക്ടറിൻ്റെ പപ്പറ്റാണ് പാവയാണെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അവരിനും കയറി അഭിനയിക്കട്ടെ. ശ്രീനിവാസിനെ മമ്മൂട്ടിയും മോഹൻലാലിനെല്ലാം കുറ്റം പറയാനില്ല. എന്നാൽ ശ്രീനിവാസിനെ കയറി അഭിനയിക്കട്ടെ നായകനായിട്ടാണ്. ഇയാൾ സ്ക്രിപ്റ്റ് അവരെ കൊണ്ട് അഭിനയിപ്പിക്കുന്ന എന്തിനാണ്? അങ്ങനെയല്ല. അതൊന്നും ആക്ടിങ്ങും ഒരു തരത്തിൽ ബുദ്ധിയാണ്. എല്ലാവർക്കും ഒന്നും ആക്ട് ചെയ്യാൻ പറ്റില്ല. അത് സ്കില്ലാണ്. അപ്പോൾ അവർക്ക് എത്തിയത് മോശം കാണുന്ന അവർക്ക് യാതൊരു കുഴപ്പമില്ല. ഇപ്പോൾ അങ്ങനെ ഫെസിലിറ്റി ചെയ്യുന്നുണ്ട്. അയാൾ ഈ യൂണിവേഴ്സൽ ആ ഒരു റിവ്യൂ ബാൻഡ് കൊണ്ടുവരുന്നപ്പോഴാണ് തല അയാളുടെ പടത്തിൽ നിന്ന് തലവേശം. പിന്നെ അവിടെ റിവ്യൂ ബാൻഡായി എനിക്ക് തിലകൻ എത്ര പേര് ഒതുക്കിയ ആളറിയും. എല്ലാം കണക്കാണ്. ഈ സിഗരറ്റ് കമ്പനി തന്നെ ഇത് ഇത് കൈ വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കുമെന്നുള്ള പറയണ്ടേ. എന്നിട്ട് അവർ വിൽക്കണമെന്ന് ചെയ്യുന്നു. ഫോൺ സൈറ്റ് സിഗരറ്റ് ഇതെല്ലാം ഗവൺമെൻറ് തന്നെ നിർത്താം. കഴിഞ്ഞ തവണ ലോക്ക്ഡൗൺ വന്നപ്പോൾ ആദ്യം കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഇറക്കിയ സാധനം മദ്യമാണ്, അവർക്ക് സപ്പോർട്ട് ഇടാൻ വേണ്ടി, അവരുടെ ആൾക്കാർക്ക് ഇട്ടാൻ വേണ്ടി. എന്ത് കമ്മിറ്റ്മെൻറ്റ് ഇവിടെ ഉള്ള പൊളിറ്റീഷ്യന്മാർക്കുള്ളത്? ആർക്കാണ് കമ്മിറ്റ്മെൻ്റ് ഉള്ളത്? സൊസൈറ്റി ഇവിടെ അവർ ഇവിടുത്തെ ഗജാവിന് കാശെടുത്ത് അവരുടെ ഗജാവിൽ കൊണ്ടുവെക്കുക. ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ആർക്കുമില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. കൺട്രീസും ഒന്നിങ്ങനെയല്ല. ഒരു പയ്യനായിട്ട് എനിക്ക് തോന്നി, എനിക്ക് മനസ്സിലായ പുള്ളി ഇങ്ങനെയൊക്കെ കാണിക്കുമോ. ശ്രീനാഥ് ഭാസിയെ കണ്ടാലേ മനസ്സിലാവും അത്ര പാവം എന്നല്ല. പുള്ളി എനിക്ക് ജയിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ പുള്ളി ഫോട്ടോ വെച്ച് ഗ്യാങ്ങാണ്. അതിൻ്റെതായ കുറേ പ്രശ്നങ്ങളുണ്ട്. പടുപുള്ളിയുള്ള സ്വഭാവമാണ്. സൈനിക എനിക്കറിയില്ല.